പിക്ക് അപ്പ് യുവർ ബൈബിൾസ് പ്ലീസ്. ദയവായി എല്ലാവരും അവരുടെ കരങ്ങളിൽ ബൈബിളിന്റെ കോപ്പികൾ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ബൈബിളിന്റെ കോപ്പികൾ എടുത്താലും ബി ഗുഡ് ഐഡിയ ടു ബ്രിങ് ദ ബൈബിൾ. ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്തവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പ്ലീസ് ട്രൈ ആൻഡ് ബ്രിങ് യുവർ ബൈബിൾസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. 133-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സാം 133. 133-ാം സങ്കീർത്തനത്തിൽ മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ. ആൻഡ് ദീസ് ത്രീ വേഴ്സസ് I request you to read together. Read all the three verses loud and clear. Thy voice is re. ഞങ്ങളെ ലീഡ് ചെയ്താലും. ഇതെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. എല്ലാവരും വായിച്ചവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ബട്ട് ഐ റിക്വസ്റ്റ് യു ഇഫ് യു ക്യാൻ ബി എ ബിറ്റ് മോർ ലൗഡ്, ബിക്കോസ് വായിക്കുന്ന വചനത്തിന്റെ അകത്ത് ദേർ ഈസ് ട്രെമെൻഡസ് പവർ, വെദർ യു നോ ഇറ്റ് ഓർ നോട്ട്. വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ വചനത്തിന്റെ ശ്രദ്ധിച്ചേട്ടം, തൻ്റെ ആദ്യ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ബലമുള്ള ദൂതന്മാർ. ദ വേർഡ് ഇസ് റിട്ടൺ ലോഗോസ്, എങ്കിലും അത് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വചനത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് തൻ്റെ ആജ്ഞകൾ പ്രമാണിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ശുശ്രൂഷയുണ്ട്. So don't neglect that angelic ministry. ശബ്ദത്തിന്റെ മുൻപിൽ മാത്രമേ ആ എഞ്ചലിക് മിനിസ്ട്രി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വെർബൽ വോക്കൽ നോയ്സി ആ റീഡിങ്ങിൻ്റെ ശബ്ദത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. ഐ റിക്വസ്റ്റ് യു, നിങ്ങളുടെ ശബ്ദം കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കാതുകളിൽ കേൾക്കത്തക്കതുപോലെ ശബ്ദമുയർത്തി ഒന്നുകൂടെ വായിക്കണം. 133-ാം സങ്കീർത്തനം വേഴ്സസ് 1, 2, and 3 ദയവായി വായിച്ചാട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചോട്ടെ. താങ്ക് യു ലോർഡ്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചോട്ടെ. കാര്യം ഞാൻ ഒരു കാര്യം അറിയുന്നു, ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ whether you know it or not, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചേട്ടൻ ശിരസിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടായിരിക്കും. ഹാലലൂയ. ചിലർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരുടെ കരങ്ങളിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടായിരിക്കും. എന്തിന്? കയ്യിൽ വന്നിരിക്കുന്ന ചങ്ങലകളോ വലിയ ബന്ധനങ്ങൾ തീയിൽ വെന്തുപോയ ചണനൂൽ പോലെ അവരുടെ കരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അധ്വാനശീലരായി അധ്വാനത്തിന്റെ ഫലം കയ്യിൽ എത്തുന്നത് പോലെ ചില കരങ്ങളെ അഭിഷേകം ചെയ്യുവാൻ എന്റെ ദൈവത്തിന്റെ ശക്തി ചിലതിന്റെ മേൽ വ്യാപരിച്ചിരിക്കും. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ചില കാലുകളുടെ മേൽ ആ ദൈവത്തിന്റെ അനോയിന്റിങ് വ്യാപരിച്ചിരിക്കും. ആ മംഗളിൽ നിന്നും നിങ്ങളുടെ കാലുകൾ പുറത്തു വന്നിരിക്കും. യെസ് യെസ്. പ്രാർത്ഥിച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്. വടം വെച്ച് കെട്ടിയിരിക്കുന്നത് പോലെ, വലിയ കയറുകൾ വെച്ച് കെട്ടിയിരിക്കുന്നത് പോലെ പുറത്തു പോകുവാൻ സമ്മതിക്കുകയില്ല. സ്റ്റാഗ്നേഷൻ, ഓ യെസ്, സ്റ്റാഗ്നേഷൻ മാത്രമല്ല പ്രോക്രാസ്റ്റിനേഷൻ, ഒന്നും ചെയ്യുവാൻ സമ്മതിക്കുകയില്ല. എന്തൊക്കെ കാലുകൾ കെട്ടിവെച്ചിരിക്കുന്നത്, വേദനകളിട്ട്, മുട്ടിന്റെ വേദനയിട്ട്, മുന്നേറ്റമില്ലാതെ, ഉയർച്ചയില്ലാതെ, സ്ഥിരതയില്ലാതെ, unstable in all his ways, sagala vadigalilum asthiranagunnathu pole irumanasiduvanai paavangale bendichu kalanjirikkunnathu vare yeshuvin naamathil inna oru abhishekathine munpil adine njangal aathmaavil nerudigiyana. prarthichaatta prarthichaatta. pray pray pray. yeshuvin naamathil abhishekam innivide adinte alavugalil release aagatte. ee vajana shushrusha kadinathinadagam chelavinte mel avinte pagarchakal varanam ennu njangal aathmaavil prarthikkukiyana. കരങ്ങൾ ശക്തിയോടെ തട്ടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ആരാധിച്ചോ. അന്യഭാഷകളിൽ പറയുന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചാട്ട്. ദൈവത്തെ സ്തുതിക്കുന്നവർ സ്തോത്രത്തിന്റെയും ഹല്ലേലൂയയുടെയും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ പകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മഞ്ഞിന്റെ പകർച്ച പോലെ, ഹർമോൻ പർവ്വതത്തിലെ മഞ്ഞു പോലെ, സിയോൻ പർവ്വതത്തിൽ മഞ്ഞിന്റെ പകർച്ച ഇന്നുണ്ടായിരിക്കുകയാൽ സ്തോത്രം. വചനത്തിന്റെ ശുശ്രൂഷ അവരുടെ പൂർണ്ണ ഗൗരവത്തിൽ ഇന്ന് ആത്മാവിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാലും. ദ പവർ ഓഫ് ഫ്രറ്റേണിറ്റി.
ഒരു കുടുംബമായി ദൈവസന്നിധിയിൽ വരുന്നതിന്റെ ശക്തിയെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 133-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്ന ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എന്ത് ശുഭവും എന്ത് മനോഹരമാവുന്നു. ആക്ച്വലി ദിസ് ഇസ് എ കീ. ഒരു താക്കോല, ഒരു മെർസിഡീസ് ബെൻസ് ആയിരിക്കും, BMW ആയിരിക്കും, ഒരു കാർ ആയിരിക്കും, ഒരു വലിയ വീടായിരിക്കും, ചെറിയ വീടായിരിക്കും, ചെറിയ കാർ ആയിരിക്കും, എങ്കിലും അത് പ്രയോജനപ്പെടണമെങ്കിൽ അതിൻ്റെ താക്കോലുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. താക്കോലില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, കാർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. താക്കോലുണ്ടെങ്കിൽ മാത്രമേ, ഇത്രയും ചെറിയ താക്കോലാണോ ഇത്രയും വലിയ വീടിന്, ഇത്രയും വലിയ കാറിന്, ഇറ്റ്സ് ലോജിക്. എത്ര വലിയ കാറാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും ചെറിയ താക്കോൽ എന്ന് പറഞ്ഞതുപോലെ 133-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിൽ അസാധാരണമായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഭയങ്കര വലിയ ബ്ലെസ്സിങ്സ്, എങ്കിലും അതിലേക്കുള്ള താക്കോൽ ഇറ്റ്സ് വെരി വെരി സ്മോൾ. അത് വെളിപ്പാടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട്. സോ ഐ എം ഗോയിങ് ടു കം ടു ദ വേഴ്സ് നമ്പർ 1 ഇൻ സം ടൈം ഷോർട്ട്ലി. അവിടെ ആയിരിക്കും ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗോ ത്രൂ വേഴ്സ് 2 and 3. കാര്യം ഈ കാർ എന്താണ്, ഈ വീട് എന്താണ്, കാര്യം ദ പവർ ഓഫ് റിറ്റേണിറ്റി, ആ കുടുംബത്തിൽ വന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് വായിക്കാൻ ആഗ്രഹിക്കുക. വേഴ്സ് നമ്പർ 2, ഇറ്റ്സ് ലൈക്ക് ദ പ്രഷ്യസ് ഓയിൻമെന്റ്, ഒരു എണ്ണയെക്കുറിച്ച് പറയുക, വിശേഷ തൈലത്തെക്കുറിച്ച് പറയുക, ഓയിൽ, എനോയിന്റിങ്. അതിനെ കുറിച്ച് പറയുമ്പോൾ അത് അഹരോന്റെ ശിരസിൽ പകരപ്പെടുന്നതും, 2, തന്റെ മുഖം, താടി എന്ന് പറയുമ്പോൾ നീണ്ടു കിടക്കുന്ന താടിയാണ് നമ്മുടെ ഇമേജ്, പിക്ചർ, മെന്റൽ ഇമേജിൽ വരുന്നത്. കാര്യം അഹരോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നീളമുള്ള താടിയെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. ബട്ട് ഫോർ ദിസ് ഡേ, ഇന്നത്തേക്ക് ചില മണിക്കൂറിലേക്ക്, ഐ വോണ്ട് യു ടു തിങ്ക് അബൌട്ട് ആ യങ്സ്റ്റേഴ്സ്. നമ്മളുടെ താടി വളർത്തിയ സഹോദരന്മാർ ആരും നീട്ടി താടി വളർത്തിയിട്ടില്ല ബെൽറ്റ് ലൈൻ വരെ. പക്ഷേ അവരുടെ മുഖത്തുള്ള താടി, ഇമേജ്, ഫേസ്, അവരുടെ മുഖം മാത്രം അങ്ങനെ ഓർക്കട്ടെ. താടി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമേജ്, തിങ്ക് അബൌട്ട് ദ ഫേസ്, ഓക്കെ. അത് താടിയിലേക്കും, പിന്നത്തേതിൽ വസ്ത്രത്തിന്റെ വിളിമ്പിൽ വരുന്നത്, skirts of his garments, മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ വരെ വരുന്ന എണ്ണ. Now with that image, I would like to bring to the potential of fraternity. ഈ കുടുംബത്തിന്റെ അംഗമായി കഴിഞ്ഞാൽ, slowly we'll come to what a family is, how do you understand a family. എങ്കിലും ആ കുടുംബത്തിന്റെ അംഗമായി കഴിഞ്ഞാൽ ഉള്ള ഒന്നാമത്തെ അനുഗ്രഹം, പ്രയോറിറ്റി, ഒരു അഭിഷേകം പകരപ്പെടും. അഭിഷേകം എങ്ങനെയാണ് വരുന്നത്? കാത്തിരിക്കണം. ആരാണ് തരുന്നത്? കർത്താവായ യേശുവാണ്, ദ ബാപ്റ്റൈസർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്ന കർത്താവ്. ആ അഗ്നിയാലുള്ള സ്നാനത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുമ്പോൾ ന്യായവിധി എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട്, ഡെഫിനറ്റ്ലി ദെർ ഇസ് എ റിയാലിറ്റി ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. എങ്കിലും അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ലൈക്ക് റിഫൈനേഴ്സ് ഫയർ, തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നും വെള്ളിയും ഊതിക്കഴിക്കുന്നത് പോലെ നമ്മളെ നിർമ്മതമാക്കുന്ന, കഴുകുന്നതല്ല, നമ്മളെ പോളിഷ് ചെയ്യുന്നതല്ല, പകരം നമ്മുടെ കീടൻ മാറ്റി നമ്മളെ റിയലി റിഫൈൻ ചെയ്തെടുക്കുന്ന റിഫൈനേഴ്സ് ഫയർ. ദൈവത്തിന്റെ മനസ്സലിവിൽ കർത്താവ് നമ്മളെ റിഫൈൻ ചെയ്തെടുക്കും. ദാറ്റ് ഇസ് ദ തിങ്. സോ യേശുവാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, യേശു കർത്താവിന്റെ അഭിഷേകം. സോ ഇവിടെ പറഞ്ഞു വരുന്നത്, 1-ാം വാക്യത്തിലെ താക്കോൽ, കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ വിൽ കം ടു ദാറ്റ്. പക്ഷേ ആ താക്കോൽ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചാൽ വെരി പവർഫുൾ സ്റ്റേറ്റ്മെന്റ്, ഭയങ്കര ശക്തമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. 1, അഭിഷേകത്തിന്റെ തൈലം അവിടെ വ്യാപരിച്ചിരിക്കും. ദി ഓയിൽ ഓഫ് എനോയിന്റിങ് സ്റ്റാർട്സ് ടു ഫ്ലോ ദെയർ. പലരുടെയും വിചാരം, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ അഭിഷേകം വരും. യെസ്, നോ ഡൗട്ട്, ശിംഷോന്റെ മേൽ വന്നു, പലരുടെ മേൽ വന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ അഭിഷേകം വരും, നോ ഡൗട്ട്. അതിനൊട്ടും വാദിക്കുന്നില്ല, അതിനെതിരെ വാദിക്കുന്നില്ല. എങ്കിലും കോർപ്പറേറ്റ് അനോയിന്റിങ്, ഭയങ്കരമൊരു കാര്യമാണ് കോർപ്പറേറ്റ് അനോയിന്റിങ്ങിന് വേണ്ടി ഒരു വാക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ. കാര്യം ദ ഹോളി സ്പിരിറ്റ് ഇസ് ലീഡിങ് മീ ദേർ. ഞങ്ങൾ ബെഥൽ സഭ, നമ്മൾ പല മൂവ്മെന്റിൽ നിന്നും മാറി നിൽക്കാൻ കാര്യം, ആ കോർപ്പറേറ്റ് അനോയിന്റിങ്ങിൽ പെട്ടുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഇഷ്യൂ, അതുകൊണ്ട് ഞാൻ അതിലധികം ഇപ്പോൾ പറയുന്നില്ല. കോർപ്പറേറ്റ് അനോയിന്റിങ്, ഞാൻ ആഫ്രിക്കക്കാരെയോ അമേരിക്കക്കാരെയോ ഇന്ത്യക്കാരെയോ ഏഷ്യൻസിനെയോ ഓസ്ട്രേലിയൻസിനെയോ ആരെയും ഒരു ഡിസ്ക്രിമിനേഷൻ മൈൻഡോടല്ല, എങ്കിലും ചില പീപ്പിൾ ഗ്രൂപ്പിൽ പൈശാചിക ശക്തികൾക്ക് അസാധാരണ സ്വാധീനമുണ്ട്. കാര്യം അവരുടെ വാല്യൂ സിസ്റ്റംസ് ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരമല്ല. എന്നെ എല്ലാവരും കാണണം എന്നുള്ള മനോഭാവമുള്ളവരുടെ അകത്ത് പൈശാചിക പ്രവണതകൾക്ക് സാധ്യതകൾ കൂടുതലാണ്. ഐ റിപ്പീറ്റ്, ശ്രദ്ധിച്ചു കേൾക്കണം, ഇറ്റ്സ് എ വെരി പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ഐ ആം മേക്കിംഗ്. എന്നെ ആൾക്കാർ കാണണം, ശ്രദ്ധിക്കണം എന്നുള്ള മനോഭാവം വരുമ്പോൾ, when you seek attention, അറിയാതെ ഒരു വാതിൽ തുറക്കുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രവേശിക്കാനല്ല, പകരം പിശാചിന് പ്രവേശിക്കാനുള്ള ഒരു വാതിൽ വരികയാണ്.
യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കണം. നിങ്ങളുടെ ഇടത്ത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാളെ കാണിക്കാൻ ചെയ്യരുത്. ഫ്രം ചാരിറ്റി ആക്ടിവിറ്റീസ്, നിങ്ങൾ ദാനങ്ങൾ കൊടുക്കുന്നിടം മുതൽ നിങ്ങളുടെ പ്രവൃത്തികൾ സകലതും ഒരു സ്ഥലത്ത് വന്നാൽ മുൻസ്ഥാനം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിൻ്റെ പ്രശ്നം എന്താണ്? അതിൻ്റെ പ്രശ്നം എവിടെയോ വാതിൽ തുറക്കും, അന്യായമായിട്ടുള്ള ശക്തികൾ അകത്ത് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള കൾച്ചേഴ്സിൽ പല കാരണങ്ങളാൽ, റിഗ്രഷൻ, ഞാൻ സൈക്കോളജിക്കൽ സോഷ്യോളജിക്കൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിലും പല കാരണങ്ങളാൽ എന്നെ ആൾക്കാർ കാണണം എന്നുള്ള മനോഭാവങ്ങൾ അധികം വരുന്ന കമ്മ്യൂണിറ്റീസ് ലോകത്തിലുണ്ട്. മലയാളി കമ്മ്യൂണിറ്റി എടുത്താൽ അവർക്ക് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാൻ ഗുണമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്. കന്നഡ സംസാരിക്കുന്ന കമ്മ്യൂണിറ്റി എടുത്താൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വ്യത്യസ്ത ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിൽ അവരുടെ കൾച്ചർ, അവരുടെ ജനറേഷനിലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ പലർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചില കമ്മ്യൂണിറ്റി, അതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല, ചില കമ്മ്യൂണിറ്റീസിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വസ്ത്രധാരണങ്ങൾ മുതൽ വാക്കുകൾ വരെ, പ്രതികരണങ്ങൾ മുതൽ അവരുടെ രീതികൾ വരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ഏതോ ഒരു പ്രവണത അവരുടെ അകത്ത് ജന്മനാലുണ്ട്. എല്ലാ ഭാഷക്കാരുടെ ഇടയിലും ഉണ്ട്, എങ്കിലും ചില കമ്മ്യൂണിറ്റീസിൽ എക്സ്ട്രാ ഉണ്ട്. ആ കമ്മ്യൂണിറ്റീസിൽ കാണുന്ന ഒരു പ്രത്യേകത, അവരുടെ വാതിൽ ചില ശക്തികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാൽ, അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വമല്ല, അവർ തുറന്നു കൊടുത്തിരിക്കുകയാൽ അതിൽ കൂടെ വ്യാപരിക്കുന്ന ദുർവ്യാപാര ശക്തികളുടെ സാധ്യതകൾ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് വി ആർ വെരി കോഷ്യസ് വെൻ ഇറ്റ് കംസ് ടു സർട്ടൻ കമ്മ്യൂണിറ്റീസ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്? കഴിഞ്ഞ ആഴ്ചകളിൽ ഐ ബീൻ ടോക്കിംഗ് അബൌട്ട് അവർ ബിലീഫ് സിസ്റ്റം. വി ആർ എ പെന്റിക്കോസ്റ്റൽ ചർച്ച്. ലെറ്റ്സ് നോ അവർ ഐഡന്റിറ്റി. വി ആർ എ പെന്റിക്കോസ്റ്റൽ ചർച്ച്. പെന്തിക്കോസ് ചർച്ച് എന്ന് പറയുമ്പോൾ, ഒന്ന്, ആത്മാവിന്റെ അനുഭവങ്ങളുള്ളവരാണ് പെന്തിക്കോസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ആത്മാവിനെ വിശ്വസിക്കുന്ന നല്ല ആത്മാവിന്റെ അനുഭവമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആർ യു റിയലി എ പെന്തിക്കോസ്റ്റൽ? അതെ, നമ്മളെല്ലാം ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവിന്റെ അനുഭവമുണ്ടോ? ഡു വി ഹാവ് ടാഞ്ചിബിൾ ഫീലിംഗ്സ്? ഡു വി ഹാവ് എക്സ്പീരിയൻസസ്? അനുഭവം ഇല്ലെങ്കിൽ, പെന്തിക്കോസ് എന്നുള്ള ടാഗ് ബ്രാൻഡ് ഉണ്ടെങ്കിലും അവർ പെന്തിക്കോസുകാരല്ല. പാസ്റ്ററുടെ മോനാ ഞാൻ, പക്ഷേ എനിക്ക് ആത്മാവിന്റെ അനുഭവം ഇല്ലെങ്കിൽ ഐ ആം നോട്ട് എ പെന്തിക്കോസ്റ്റൽ. പെന്തിക്കോസ്റ്റിന്റെ ബ്രാൻഡ് ഉണ്ടെന്ന് മാത്രം. ഓരോരുത്തർ പറയണം, ബെഥേൽ ചർച്ചിൽ വരുന്നു, താങ്ക് യു, പക്ഷേ ഡു യു ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്? അവരെയാണ് പെന്തിക്കോസുകാരെന്ന് വിളിക്കുന്നത്. രണ്ട്, വി ആർ എ കരിഷ്മാറ്റിക് ഗ്രൂപ്പ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്നവരാണ്. മോർഷോ വി ആർ എ ന്യൂ ജനറേഷൻ ചർച്ച്. കഴിഞ്ഞ ആഴ്ചകളിൽ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജ് എടുത്ത് ശ്രദ്ധിക്കണം. കാര്യം ന്യൂ ജനറേഷൻ ചർച്ച് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, കുത്തഴിഞ്ഞ പുസ്തകം പോലെ കുറെ ആഭരണവും വാരിയിട്ട് കുറെ ചാടി, ഒരു ലെക്കും ലെവും ഇല്ലാതെ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്ത് കാണിച്ചാലും അതാണ് വലിയ കാര്യം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ന്യൂ ജനറേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നോ, ന്യൂ ജനറേഷൻ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എന്താണ്? ഡോക്ടർ പീറ്റർ സി വാഗ്നർ താൻ പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിന്റെ ആഴമേറിയ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. വി ആർ എ പെന്തിക്കോസ്റ്റൽ കരിഷ്മാറ്റിക് ന്യൂ ജനറേഷൻ ചർച്ച്. മാത്രമല്ല, നമ്മളുടെ വിശ്വാസം എന്താണ്? നമ്മളുടെ വിശ്വാസം പ്രോസ്പെരിറ്റി തിയോളജി അല്ല, നമ്മളുടെ വിശ്വാസം ക്ലാസിക് ക്രിസ്ത്യൻ തിയോളജിയാണ്. വൃതന്മാർ, ആരാണ് വൃതന്മാർ? വൃതന്മാർ എന്ന് പറയുമ്പോൾ മണവാട്ടി സഭയാണ്. ദൈവരാജ്യത്തിൽ വന്ന അനേകരുണ്ട്. യു ഹാവ് കം ഇൻ ടു ദ കിങ്ഡം ബിക്കോസ് യു അക്സെപ്റ്റഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ സേവിയർ. യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നവർ ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞു. എങ്കിലും രാജ്യത്തിൽ വന്നവരുടെ ഇടയിൽ വൃതന്മാരുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ പിശാചി പരിശ്രമിക്കുന്നത് ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിലും വൃതന്മാരാണ് മണവാട്ടി സഭ. സിയോൻ പർവ്വതത്തിൽ വന്നിരിക്കുന്നവരാണ്. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് വിൽ ഗെറ്റ് ടു ദാറ്റ്. സോ സഭ, ഇഫ് യു ആർ എ പാർട്ട് ഓഫ് ദ ചർച്ച്, അതിൻ്റെ അകത്ത് ഒരു അഭിഷേകമുണ്ട്, കോർപ്പറേറ്റ് അനോയിന്റിംഗ് ഉണ്ട്. ആ കോർപ്പറേറ്റ് അനോയിന്റിംഗ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ അഭിഷേകം വരണമെങ്കിൽ ഇസ്രയേലിന്റെ മേൽ, ഷിംഷോന്റെ മേൽ വന്ന ആ അഭിഷേകം വ്യക്തിപരമായി വന്നതാണ്. തിന്മയുമുണ്ട്, നന്മയ്ക്കായി വന്ന അഭിഷേകങ്ങളുമുണ്ട്. ഇൻഡിവിജ്വൽ അനോയിന്റിങ്സിനെ മാറ്റിവെച്ചിട്ട് ഇസ്രയേൽ രാജ്യത്തിന്റെ മേൽ വന്ന കോർപ്പറേറ്റ് അനോയിന്റിങ്ങിനെ കുറിച്ചാണ് 133-ാം സങ്കീർത്തനം വായിക്കുന്നത്. വ്യക്തിപരമായി നിങ്ങൾക്കുള്ള അഭിഷേകത്തിന്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കും, ഒരുപക്ഷെ അനുഗ്രഹത്തിന്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും ആ കോർപ്പറേറ്റ് അനോയിന്റിങ് ബെഥേൽ സഭയുടെ ആ ശരീരത്തിന്റെ ഭാഗമായി ദൈവം നിങ്ങളെ മാറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിഷേകത്തിന്റെ തലമുണ്ട്. ആ അഭിഷേകത്തിന്റെ തലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ദി പ്രഷ്യസ് ഓയിൽ, ആ വലിയ എണ്ണ പകരപ്പെടും. ഇറ്റ്സ് എ റിച്ച് സ്പിരിച്വൽ ബ്ലെസിംഗ് ആസ് എ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾക്ക് ആവശ്യമുള്ള ആത്മീയ മുൻഗണനകൾ, ദി സ്പിരിച്വൽ പ്രയോറിറ്റി. പലരുടെയും ജീവിതത്തിൽ മുൻഗണനകൾ പ്രയോറിറ്റി മറ്റു പലതിനുമാണ്. കരിയർ, വൊക്കേഷൻ, ബിസിനസ്, പണം, സ്ഥാനം, കസേര, വിസിബിലിറ്റി,
പലതും പലരുടെയും ജീവിതത്തിൽ മുൻസ്ഥാനം പിടിക്കുമ്പോൾ 133-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലുള്ള താക്കോൽ കണ്ടുപിടിച്ചാൽ, ഞാൻ പറഞ്ഞ ഏറ്റവും അധികം സമയം അതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, എടുത്തു കഴിഞ്ഞാൽ അഹരോന്റെ തലയിൽ വന്ന അഭിഷേകത്തിന്റെ തൈലം പോലെ ചിന്താഗതികളെ, നമ്മളുടെ കഴിവുകളെ, നമ്മളുടെ മനോഭാവങ്ങളെ മാറ്റുവാൻ. പ്ലീസ് ഡോണ്ട് തിങ്ക് യു ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് പ്രയോറിറ്റീസ് ബൈ കൗൺസിലിംഗ് ദം. കൗൺസിലിംഗ് ചെയ്ത ആൾക്കാരുടെ പ്രയോറിറ്റീസ് മാറ്റാം എന്നാരെങ്കിലും വിചാരിച്ചാൽ യു ആർ റോങ്. കാര്യം അതിനുള്ള ടൂൾ അല്ല. ആണി ഭിത്തിയിൽ അടിച്ചു കയറ്റുവാൻ ഹാമറിന്റെ ആവശ്യമുണ്ട്, ദാറ്റ്സ് എ ടൂൾ. പക്ഷേ ആശയം തലക്കടിച്ചകത്ത് കയറ്റാൻ, തലക്കകത്തോട്ട് അടിച്ചു കയറ്റാൻ ഹാമർ വെച്ച് അടിച്ചാൽ നടക്കത്തില്ല. കാര്യം ഹാമർ വെച്ച് ആണി അടിച്ച് മതിലിൽ തുളയ്ക്കാൻ സാധിക്കുന്ന ഉപകരണമാണെങ്കിലും ആശയങ്ങൾ അകത്ത് കയറ്റുവാൻ, മനോഭാവങ്ങളെ മാറ്റുവാൻ കൗൺസിലിങ്ങിന് സാധിക്കും. ഹാമറിന് സാധിക്കാത്തത് വാക്കുകൾക്ക് സാധിക്കും. പക്ഷേ മനോഭാവങ്ങളും പ്രയോറിറ്റീസ്, മനോഭാവങ്ങൾക്കപ്പുറം ആത്മതലത്തിൽ വേരുള്ളതാകിയാൽ കൗൺസിലിംഗ് കൊണ്ട് പലതും നടക്കത്തില്ല. കൗൺസിലിംഗ് കൊണ്ട് നടക്കുന്നതുണ്ട്, അതിന് കൗൺസിലിംഗ് നമ്മൾ സഭയിൽ ചെയ്യാറുണ്ട്. പക്ഷേ കൗൺസിലിംഗ് കൊണ്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ആത്മീയമായിട്ട് നടക്കണമെങ്കിൽ ആത്മീയ ആയുധങ്ങൾക്കും ഉപകരണങ്ങൾക്കും മാത്രമേ സാധിക്കത്തുള്ളൂ, മനോഭാവങ്ങളെയും. ഓ ബ്രദറെ, ഇത്രയും സമയം ബിസിനസ് ചെലവഴിക്കാതെ സ്പെൻഡ് സം മോർ ടൈം വിത്ത് ദ ലോർഡ്. പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക, ബൈബിൾ വായിക്കുക, കൂട്ടായ്മ ആചരിക്കുക, കം ബിൽ മോർ ക്ലോസർ. അല്പം കൂടെ വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക. കൗൺസിലിംഗിന് സ്ഥാനമില്ലെന്നല്ല, എങ്കിലും അത് ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശിരസിൽ പകരപ്പെടുന്ന അഭിഷേകത്തിന് മാത്രമേ നടക്കുകയുള്ളൂ. ശിരസിന്റെ മേൽ അഭിഷേകം വന്നാൽ ചിന്താഗതികൾ മാറും. ശിരസിന്റെ മേൽ അഭിഷേകം വന്നാൽ മുൻഗണനകൾ, മുൻസ്ഥാനം കൊടുക്കുന്നത്, മനോഭാവങ്ങൾ മാറ്റം വരും. കാര്യം തലമേലൊരു അഭിഷേകം വരുമ്പോൾ ചിന്താഗതികൾക്ക് മാറ്റം വന്നിരിക്കും. ഇന്ന് എന്റെ ചിന്താഗതികൾക്കകത്തൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ സഭാരാധന കഴിയുന്നതിന് മുമ്പേ എന്റെ മേലൊരു അഭിഷേകം എന്റെ ശിരസിൽ പകരണമേ. Your change will happen. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനോഭാവങ്ങൾ മാറും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചിന്താഗതികൾ മാറും, അവരുടെ പ്രയോറിറ്റീസ് മാറുവാനിടയായി തീരും. ഇറ്റ്സ് ഓയിൽ ദാറ്റ്സ് പോർഡ്. അത് പകരപ്പെടുന്ന അഭിഷേകമാണ്, അത് ശിരസിന്റെ മേലാണ് പകരപ്പെടുന്നത്. തലയെന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്ക് യു ഹാവ് എ ഹെഡ്. ആരാണ്? പുരുഷനാണ് ഭവനത്തിലെ തല, സഭയുടെ തല ക്രിസ്തുവാണ്. അവിടുത്തെ സീനിയർ പാസ്റ്റർ ദൈവം, അവിടുത്തെ ഇടയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഓൺ എവ്രി ഡിവൈൻ യൂണിറ്റ്, ദൈവമാക്കിയിരിക്കുന്ന എല്ലാ യൂണിറ്റിലും ഒരു തലയുണ്ട്. ഇസ്രായേലിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ തലപ്പത്തിരുന്ന അഹരോൻ തന്റെ തലയിൽ മാത്രമേ എണ്ണ പകരപ്പെടുകയുള്ളൂ. സോ സിസ്റ്റേഴ്സ്, സഹോദരിമാർ, സ്പെഷ്യലി ദോസ് ഓഫ് യു ആർ മാരീഡ്, വിവാഹത്തിനോടി ആഗ്രഹിക്കുന്നവർ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ബൈബിളിലെ പ്രമാണമാണ് ഭവനത്തിൽ പുരുഷനാണ് തല. ദാറ്റ്സ് നോട്ട് മൈ ഒപ്പീനിയൻ, ബൈബിളിലെ അഭിപ്രായം, ബൈബിളിലെ നിയമമാണ്. അങ്ങനെ ആണെങ്കിൽ കർത്താവെ, എൻ്റെ ഭർത്താവിനെ ഒന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ യു വിൽ നെവർ ഗോ വിത്ത് ലോസ്. നിങ്ങളുടെ മേൽ അതിൻ്റെ പകർച്ച ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഫ്രം ദ ലോർഡ് അനോയിൻസ്. ഓ, ഞാനാണ് ഇവിടുത്തെ അച്ചായൻ എന്ന് പറയുന്ന അമ്മമാരിൻ്റെ അതില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, യു മസ്റ്റ് ലേൺ ദ പ്രാക്ടീസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ബൈബിൾ. ഭക്തരായ സ്ത്രീകൾ, മാതാക്കൾ സാറായെ കുറിച്ചും പലരെ കുറിച്ചും പറയുന്നു, അവരുടെ ജീവിതശൈലി പഠിക്കണം. ഐ നോട്ട് ഗോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ടുഡേ. ഫാമിലിയെ കുറിച്ച് അടുത്ത ദിവസം പറയുമ്പോൾ, ഫാമിലി വാല്യൂസ്, ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ 5 പ്രധാനപ്പെട്ട വാല്യൂസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യു മസ്റ്റ് നോ ദാറ്റ്, നമ്മുടെ ഫാമിലി വാല്യൂസ്, ചർച്ചിന്റെ ഫാമിലി വാല്യൂസ് എന്താണ്. സോ നമ്മളുടെ ഫാമിലിയെ കുറിച്ച്, മേ ബി സം അതർ ടൈം, നമ്മുടെ ഫാമിലീസിനെ കുറിച്ചുള്ള ദൈവാത്മാവ് നയിക്കുന്നത് പോലെ ഫാമിലീസ്, അത് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നത് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ സമയം ചെലവഴിക്കണം, അവർ എങ്ങനെ വാല്യൂ ചെയ്യണം, സ്പൗസസ് തമ്മിൽ എങ്ങനെ വാല്യൂ ചെയ്യണം, പല കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഫാമിലി എങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ മറ്റൊരു സമയമെടുക്കാം. എങ്കിലും ഓരോ ഫാമിലിയിലും തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ ദൈവം നിയമിച്ചിട്ടുണ്ട്, അവരുടെ മേൽ അഭിഷേകം വരും. സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരുടെ അഭിഷേകം വരും. തലയിൽ എന്ത് പകരപ്പെടുന്നോ അതായിരിക്കും ശരീരത്തിലേക്ക് പകരപ്പെടുന്നത്. തലയിൽ പകരപ്പെടുന്നത് ഒന്ന്, ലീഡർഷിപ്പിന്റെ മേൽ പകരപ്പെടുന്നത്, അത് വ്യക്തികളിലേക്ക് വ്യാപരിച്ചിരിക്കും. What is the anointing that you carry? നിങ്ങളുടെ ചുമതലയിലുള്ളവരുടെ മേൽ അഭിഷേകം വന്നിരിക്കും. What is the office that you hold? നിങ്ങളുടെ ഓഫീസ് എന്താണ്, അതിന്റെ അഭിഷേകം. ആ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ സ്പേസിൽ ഇരിക്കുന്ന ഓഫീസ് അല്ല, ഒരു പ്രൊഫറ്റിക് ഓഫീസ്, അപ്പോസ്റ്റോളിക് ഓഫീസ്, ഒരു പാസ്റ്ററൽ ഓഫീസ്. ആ ഓഫീസിന്റെ കീഴിലുള്ള എല്ലാവർക്കും അതിന്റെ നന്മകൾ ഉണ്ടായിരിക്കും. ബിക്കോസ് ദി അനോയിന്റിംഗ് കംസ് ഓൺ ദി ഹെഡ്. അതുകൊണ്ട് ചില അധികാര സ്ഥാനങ്ങളിൽ ദൈവമാക്കിയിരിക്കുന്നവർ ഒരു ടീമിന്റെ ആ ചുമതലയിലായിരിക്കും, ഒരു ഏരിയയുടെ ചുമതലയിലായിരിക്കും, ഒരു കുടുംബത്തിന്റെ ചുമതലയിലായിരിക്കും, കുഞ്ഞുങ്ങളുടെ മേലുള്ള ചുമതല.
യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുക. ഓ പാസ്റ്ററെ, പാസ്റ്റർ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കുക. കുറച്ചും കൂടെ പറഞ്ഞാൽ ഈ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ക്യാമറമാൻ ഒത്തിരി ശുശ്രൂഷിക്കുക. മീഡിയ ടീമിലുള്ളവർ ശുശ്രൂഷിക്കുന്നുണ്ടോ? ഓഡിയോ ടീമിലുള്ളവർ ശുശ്രൂഷി, ഞങ്ങളെന്തോ ശുശ്രൂഷി, ഞങ്ങൾ കേട്ടേച്ച് പോകുകയല്ലാതെ. നോ, ഈ യാഗപീഠത്തിൽ വന്നെങ്കിൽ യു ഹാവ് എ മിനിസ്ട്രി. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ നിമിത്തം സഭ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ദാറ്റ്സ് എ മിനിസ്ട്രി, ക്ലെൻസിംഗ് മിനിസ്ട്രി ദാറ്റ് യു ആർ ഡൂയിങ്. നിങ്ങൾ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പട്ടണത്തിൽ ഒരു ശുശ്രൂഷ നടക്കുകയാണ്. ഞാൻ വന്നോളാം, ഇരുന്നോളാം, കേട്ടോളാം, പൊക്കോളാം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് മിനിസ്ട്രിങ് അറ്റ് ദി ഓൾട്ടർ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ സ്തോത്രവും സ്തുതിയും എന്ന യാഗങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ സ്തോത്ര യാഗങ്ങൾ മാത്രമല്ല, സ്തോത്ര കാഴ്ചകൾ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലൈക്ക് എ റിഫൈനേഴ്സ് ഫയർ, അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നവൻ വന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ വഴിപാടുകൾ നിമിത്തം ദേശത്തെ ശീഘ്രത്തിൽ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണർത്തുവാൻ യു ആർ മിനിസ്ട്രിങ് അറ്റ് ദി ഓൾട്ടർ. ഇരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ ശുശ്രൂഷിക്കുന്നവരാണ്. ആ ശുശ്രൂഷയുടെ ആഴത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ആ പൊൻ മാതളനാരകവും ആ പൊൻ മണിയുമുള്ളതുപോലെ കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെയാണ് പൗരോഹിത്യ ശുശ്രൂഷ വെളിപ്പെട്ടു വരുന്നത്. ഞാനും പുരോഹിതന, എനിക്കും പൗരോഹിത്യ വസ്ത്രമുണ്ട്, പക്ഷേ എനിക്ക് മണിയുണ്ട്, കണകണകണാന്ന് അടിക്കും, കുറഞ്ഞ വർഷം പാചകം അടിക്കും, ഭയങ്കര ശബ്ദമാണ്, ദൂതമുണ്ട്, പ്രവചനവുമുണ്ട്, പക്ഷേ അല്ല മാതളനാരകമില്ല, ഫലമില്ല. യു ആർ നോട്ട് എ പ്രീസ്റ്റ്. മണിയടിച്ച് നടക്കുന്ന ആരാണ്ട് പാർട്ടിയാണ്. യു ആർ നോട്ട് എ പ്രീസ്റ്റ്, സോറി ഫോർ ദാറ്റ്. എനിക്ക് ഭയങ്കര ഫലമാണ്, മാതളനാരം കൊണ്ട് നിറഞ്ഞിരിക്കുക, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ദ കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ്. കൃപാവരങ്ങളില്ല, മണിയില്ല, എനിക്ക് ഫലം മാത്രമേ ഉള്ളൂ. യു ആർ വെരി ഗുഡ് പേഴ്സൺ, പ്ലീസ് കം ബാക്ക് ടു ദ ചേർച്ച്. നിങ്ങൾ അഴുക്കാന്ന് ആരും പറഞ്ഞില്ല, ബട്ട് റിമെമ്പർ യു ആർ നോട്ട് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് ആകുമ്പോൾ കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലവും ഒന്ന് ഈക്വലായി ബാലൻസ് ചെയ്യുന്നവർ മാത്രമേ മഹാപുരോഹിത്യ ശുശ്രൂഷയുടെ ആ നിഴലിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുള്ളൂ. 133-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ ഉള്ള അനുഭവം താക്കോൽ കണ്ടുപിടിച്ചാൽ 2-ാം വാക്യത്തിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെയും അഭിഷേകത്തിന്റെയും ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മളെ 1,000 മുഴം അലർന്ന് കരം പിടിച്ച് വഴി നടത്തിയ ദൈവദൂതന്മാരുടെ ശുശ്രൂഷകളാൽ ദൈവം ചിലതിനെ ആഴമേറിയ ശുശ്രൂഷയിലേക്ക് നടത്തുവാൻ എവിടെയാണ് 133-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിലുള്ള അഭിഷേകത്തിന്റെയും ആഴങ്ങളുടെയും തലങ്ങൾ സഹോദര ബന്ധം സൂക്ഷിക്കുന്ന ചിലക്കുണ്ടായിരിക്കും. ഹല്ലേലൂയാ. എന്റെ സമയം പോകുന്നതുകൊണ്ട് ഇവിടെ ഒത്തിരി ആശയങ്ങൾ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ആദ്യത്തെ സർവീസിലും നടന്നില്ല, 2-ാമത്തെ സർവീസിലും നടന്നില്ല, സാരമില്ല, പറയേണ്ടതൊക്കെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുകയാണ്, ഇറ്റ്സ് ലൈക്ക് ദ ഡ്യൂ ഓഫ് മൗണ്ട് ഹെർമൻ, ആൻഡ് ദ ഡ്യൂ ദാറ്റ് കംസ് ഫ്രം ദ ഹിൽ, ദാറ്റ് കംസ് ഫ്രം ദ ഹിൽസ് ഓഫ് സയൻ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെ. മഞ്ഞ് എന്നുള്ളത്, റിമെമ്പർ, ഇറ്റ്സ് മെറ്റീരിയൽ ബ്ലെസ്സിംഗ്. അത് ഭൗതിക നന്മകളെ കുറിക്കുന്ന. ഓ മൈ ഗുഡ്നസ് പാസ്റ്റർ, ഹൗ കൻ യു ബി സോ, ഹൗ കൻ യു ബി സ്പീക്കിംഗ് സോ അൺസ്പിരിച്വൽ തിങ്സ്, അനാത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പൈസയെക്കുറിച്ചോ നന്മകളെക്കുറിച്ചോ സാമ്പത്തിക. അരേ, 133-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ മുൻസ്ഥാനം അഭിഷേകത്തിനും ആത്മീയ കൃപകൾക്കും കൃപാവരങ്ങൾക്കും മുൻസ്ഥാനം കൊടുത്ത് സംസാരിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന് പറയുന്നത് പോലെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, നീ അവിടെ പാർത്താൽ നിനക്കൊരു സംഭവമുണ്ട്, നിനക്ക് മഞ്ഞു വന്നിരിക്കും. ഹല്ലേലൂയ. ഇടിവെട്ടിപ്പെയ്യുന്ന മഴ പോലല്ല, ഇറ്റ്സ് നോട്ട് വയലന്റ്, ആൾക്കാർക്ക് വിസിബിൾ അല്ല. മഞ്ഞിന്റെ പ്രത്യേകത പെട്ടെന്ന് തിരിച്ചറിയത്തില്ല, ഡ്യൂ എന്നുള്ള മഞ്ഞ്. അതേസമയം സ്നോ ഉണ്ട്. രണ്ട് ആശയങ്ങൾ ഞാൻ എടുക്കാം. ഞാൻ പേഴ്സണലായി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ജിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ മൗണ്ട് സയൻ ആൻഡ് മൗണ്ട് ഹെർമൻ ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ ജിയോഗ്രഫി അറിയാവുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു 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 എത്തും പിടിയും കിട്ടത്തില്ല. കാര്യം ഹിമാലയാസ് ഇന്ത്യയുടെ നോർത്തേൺ അറ്റത്തുള്ളതുപോലെ ഹെർമോൻ പർവ്വതം എന്നുള്ളത് ഇസ്രയേലിന്റെ ലിബിയ, സോറി, ലെബനൻ സിറിയ ആ രാജ്യങ്ങളുമായിട്ടുള്ള ബോർഡറിൽ നോർത്തിലുള്ളതാണ്. ഈ ഹിമാലയൻ പർവ്വതം പോലെ നോർത്തിലുള്ളതാണ് ഈ ഹെർമോനിയ പർവ്വതം. അതിന്റെ ഹൈറ്റ് ഇറ്റ് വാസ് അബൌട്ട് 9,232 feet. വിക്കിപീഡിയ ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും. 9,232 feet ഉണ്ട് അതിന്റെ ഹൈറ്റ്. എവറസ്റ്റിന് 29,000 feet പ്ലസ് ഉണ്ട്, 29,012 എന്ന് തോന്നുന്നു. എനിവേസ്, അതും ഹൈറ്റുള്ള പർവ്വതമാണ്. അത്രയും ഹൈറ്റ് ഇല്ലെങ്കിലും അതിൽ ഓൾമോസ്റ്റ് 1/3 ഹൈറ്റ് ഉള്ളതാണ് ഈ ഹെർമോൻ പർവ്വതം.
ഫോർ ആർ പെർസ്പെക്റ്റീവ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നന്ദി ഹിൽസ് എടുക്കാം. നന്ദി ഹിൽസ് എടുത്താൽ അതിന് 4849 അടിയാണ് അതിൻ്റെ ഹൈറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നന്ദി ഹിൽസിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? കനാശി ഹാൻസ് ആരും പോയിട്ടില്ല. നിങ്ങൾ ദയവായിട്ട് പോകണം, പോയി കാണണം. കള്ളം പറഞ്ഞിട്ടില്ല, അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ട് കയ്യിൽ ഉയർത്തി. നന്ദി ഹിൽസിൽ ചെന്നാൽ അതിൻ്റെ മുകളിൽ യു സീ ദ മിസ്റ്റ്, മേഘത്തിൻ്റെ നല്ലൊരു അന്തരീക്ഷം കാണാൻ സാധിക്കും. പക്ഷേ അവിടെ മഞ്ഞില്ല, ദർ ഇസ് നോ സ്നോ. ഹൈറ്റ് കൂടുമ്പോൾ എവറസ്റ്റിൻ്റെ മുകളിൽ എപ്പോഴും മഞ്ഞുണ്ടായിരുന്നൊരു കാലമുണ്ട്, ഇപ്പോഴും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതുപോലെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സ്നോ ക്യാപ് മൗണ്ടൻസ് ആണ് പലപ്പോഴും ഹർമോണിയ പർവ്വതം. That's way up north. ഹർമോണിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നോർത്തൺ ബോർഡറിലാണ് ഞാൻ പറഞ്ഞു, ഹിമാലയ പോലെ, ഇന്ത്യക്ക് ഹിമാലയ ഉള്ളതുപോലെ. ഒരു പക്ഷേ കഥാവായ യേശുവിൻ്റെ മറുരൂപ മലയുടെ അനുഭവം ഉണ്ടായത് അവിടെ വെച്ചായിരിക്കും എന്ന് വാദിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ താബോർ പർവ്വതത്തിലായിരിക്കും എന്ന് വാദിക്കുന്നവരുണ്ട്. ഞങ്ങൾ താബോർ പർവ്വതത്തിൽ പോയിട്ടുണ്ട്. വി ഹവ് നെവർ ബീൻ ടു മൗണ്ട് ഹർമോൻ. ഹർമോൻ പർവ്വതത്തിൽ ഇതുവരെ പോയിട്ടില്ല. താബോർ പർവ്വതത്തിൽ പോയിട്ടുണ്ട്. അവിടാണ് യേശു കർത്താവിൻ്റെ മറുരൂപ മല എന്ന് പറഞ്ഞ് അവിടെ ഒരു പള്ളിയൊക്കെ പണിതിട്ടുണ്ട്. മറ്റു ചിലർ വാദിക്കുന്നു മറുരൂപ മലയുടെ അനുഭവം ഉണ്ടായത് താബോർ പർവ്വതത്തിലല്ല, ഹർമോൻ പർവ്വതത്തിലാണെന്ന്. ഇത് വിച്ച് വേസ്? ഹർമോൻ പർവ്വതത്തിൻ്റെ മുകളിൽ മഞ്ഞുണ്ട്. അവിടുത്തെ പ്രത്യേകത, ഇസ്രായേലിലുള്ള സകല ഉറവകൾക്കും, എവ്രി സ്പ്രിംഗ്, സകല ഉറവകൾക്കും അടിസ്ഥാനപരമായി വെള്ളം വരുന്നത് ഹർമോൻ പർവ്വതത്തിൽ നിന്നാണ്. കാര്യം അവിടെ വീഴുന്ന മഞ്ഞ് അവിടുന്ന് ഉരുകി അത് താഴ്വരകളിലും രാജ്യത്തിൻ്റെ ഓരോ സ്ഥാനങ്ങളിലും വെള്ളം കൊടുക്കുവാൻ ഹർമോൻ പർവ്വതത്തിലുള്ള മഞ്ഞ് ഉരുകിയാണ് ഗ്രൗണ്ട് അണ്ടർ വാട്ടർ സിസ്റ്റമായിട്ട് വരുന്നത്. രണ്ട്, ഈ വെള്ളം ഉരുകിയാണ് യോർദാൻ നദിയുടെ ഫോർമേഷൻ. ഒരു സ്ഥലത്തു നല്ല യോർദാൻ നദി, പല ഉറവകൾ പുറപ്പെട്ട് ഒത്തിരി ട്രിബ്യൂട്ടറീസ് ചേർന്ന് അത് ഒരു യോർദാനായി വരും. മറ്റൊരു ഭാഷയിൽ, ഇസ്രായേൽ രാജ്യത്തിന് ആവശ്യമുള്ള പച്ചപ്പും വെജിറ്റേഷനും, ഇസ്രായേൽ രാജ്യത്തിന് ആവശ്യമുള്ള സകലതും നൽകുന്നത് ഹർമോൻ പർവ്വതത്തിൽ നിന്നാണ്. Now that is on one side. മറുവശം ഇവിടെ പറയുകയാണ്, അത് ഹർമോൻ പർവ്വതത്തിൽ പെയ്യുന്നത് നിനക്ക് ലഭിക്കുമെന്നല്ല, പകരം ഹർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് അത് സിയോൻ പർവ്വതത്തിൽ വരുന്നത് പോലെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. പലരും സിയോൻ പർവ്വതത്തിൽ പാർക്കുന്നവർ, സിയോൻ സിയോൻ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇവൻ എ മൗണ്ടൻ, ഇറ്റ്സ് എ ഹിൽ. ഹിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് തീരെ കുറവാണ്. അവിടെ ചെന്ന് കണ്ടാൽ ഒരു പർവ്വതമാണെന്ന് തോന്നത്ത് പോലുമില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് 2,510 feet. 2,500 ചിൽവാനം അടി മാത്രമേ അതിന് ഹൈറ്റ് ഉള്ളൂ. അതുമായിട്ട് ടോപ്പോഗ്രഫി കണ്ടാൽ അതൊരു പർവ്വതമാണെന്ന് ആർക്കും തോന്നത്തില്ല, ഒരു ചെറിയ കുന്നു പോലെ കാണത്തുള്ളൂ. അവിടെ മിസ്റ്റ് ഇല്ല, നന്ദി ഹിൽസിൽ പോയ കാണുന്ന മേഘമില്ല, അവിടെ വലിയ സ്നോ ഇല്ല, വലിയതല്ല, ഒട്ടും സ്നോ ഇല്ല. അവിടെ ആക്ച്വലി ഉണങ്ങിയ സ്ഥലം പോലെ, ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഡെസേർട്ട് എന്നല്ല, എങ്കിലും മഞ്ഞും അത് ഐ മീൻ സ്നോ ഇല്ലാത്ത ഒരു സ്ഥലം പോലെയാണ് സിയോൺ. ആൻഡ് ദാറ്റ് ഇസ് ദ റിയാലിറ്റി വിത്ത് മെനി പീപ്പിൾ. അവർ പാർക്കുന്നത് സിയോണിലാണ്. സിയോൺ എന്നാൽ എന്താണ്? ജസ്റ്റ് വൺ മോർ റെഫറൻസ്. ആ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ലെറ്റ്സ് കം ബാക്ക്. വേഴ്സ് നമ്പർ വൺ ഇസ് മൈ പ്രയോറിറ്റി. ലെറ്റ്സ് കം ബാക്ക് ടു വേഴ്സ് നമ്പർ വൺ. എങ്കിലും വായിച്ചിട്ട് എബ്രായ ലേഖനം 12:22-23 ഇറ്റ് ഷോസ് വാട്ട് ഇസ് സയൻ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും, നമ്മൾ വന്നിരിക്കുന്ന സിയോൻ പർവ്വതത്തിനും, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. Thank you. What is Mount Zion? സിയോൻ എന്ന് പറയുമ്പോൾ ദൈവ രാജ്യത്തിൽ കടന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ഐ തിങ്ക് ഓൾ ഓഫ് അസ്, നമ്മൾ ആ ദൈവരാജ്യത്തിൽ കടന്നു വന്നവർ. വി കം ഇൻടു ദ കിങ്ഡം ഓഫ് ഗോഡ്. എങ്ങനെ ദൈവരാജ്യത്തിൽ വരും? യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി അംഗീകരിക്കുന്ന നിമിഷം യു ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം. നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവരാജ്യത്തിൽ കടന്നവരെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവർ, ദൈവരാജ്യത്തിൽ വന്നവരല്ല, അതിലുപരി ആദ്യജാതന്മാരുടെ സംഘത്തിൽ പേരെഴുതപ്പെട്ടവർ. What does that mean? It talks about the church. യേശുവിനെ അംഗീകരിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അംശികളാണ്.
കുറഞ്ഞ പക്ഷം ആകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, വ്യഭിചാരികളും വിഗ്രഹാരാധനകളും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ കടന്നാൽ പോലും അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. യു മേ ഹാവ് സ്ലിപ്ഡ് ഇൻ ബിക്കോസ് ഓഫ് മെർസി, എങ്കിലും ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ യു വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം, നിങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. ആദ്യജാതന്മാരുടെ സംഘത്തിൽ കടന്നു വരിക എന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിച്ചെന്ന് മാത്രമല്ല, യേശുവിനോട് ചേരുവാൻ, ശരീരത്തിന്റെ ഭാഗമാകുവാൻ സ്നാനമേറ്റ് യേശുവിനോട് ചേരുന്നവർ മാത്രമേ സഭയുടെ ഭാഗമാകുന്നുള്ളൂ. അതിനെക്കുറിച്ചാണ് പറയുന്നത് സിയോൻ, അല്ലാതെ യേശുവിനെ അംഗീകരിച്ചതും കൊണ്ട് സിയോന്റെ ഭാഗമാകുന്നില്ല. എങ്കിലും സിയോനിൽ പാർക്കുന്ന പലരും അവരുടെ ജീവിതത്തിൽ മഞ്ഞില്ലാതെ മഴയില്ലാതെ ഉണങ്ങി വരണ്ട അനുഭവം ഉള്ളവരോട് പറയട്ടെ, ഒന്നാം വാക്യത്തിലുള്ള താക്കോൽ നിങ്ങൾ വ്യക്തമായി ഉപയോഗിക്കാൻ ശരിയായാൽ, തയ്യാറായാൽ, പഠിച്ചാൽ, അത് ഉപയോഗിച്ചാൽ പറയുകയാണ്, സിയോൻ പർവ്വതത്തിൽ തന്നെ ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന ആ മഞ്ഞ് സിയോൻ പർവ്വതത്തിൽ ഞാൻ അയക്കും. പലരും സിയോൻ പർവ്വതത്തിൽ പാർത്ത് പാർത്ത് അവർ ഉണങ്ങി വരണ്ട്, അവർക്ക് അവിടെ ഇനിയും ഞാൻ സഭയ്ക്കകത്ത് വന്നു, ഞാൻ ശുശ്രൂഷയിലായി, എല്ലാമായി, പക്ഷെ ഒരു രക്ഷയുമില്ല, ആകപ്പാടെ ഉണങ്ങി വരണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ ആണെങ്കിൽ അങ്ങ് ഹെർമോൻ പർവ്വതത്തിൽ അങ്ങ് പോയാൽ എന്താ എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട്. ടു ഫ്ലഷ് ഇറ്റ് ഔട്ട്, നന്നായി പറയേണ്ടതിന് മനസ്സിലാകേണ്ടതിന് പറയട്ടെ, ശുശ്രൂഷയിൽ നിന്ന പലരും നഴ്സിംഗ് കോളേജിന്റെ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ ഏജൻസായി മാറി നാല് കാശ് ഉണ്ടാക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്നവർ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സിയോനിൽ നിന്നവർ എങ്കിലും മഞ്ഞില്ലാത്തതിനാൽ ഹെർമോൻ പർവ്വതത്തിൽ പോയി മഞ്ഞന്വേഷിക്കുന്നവർ, കർത്താവ് പറയുക, നീ ഹെർമോനിലൊന്നും പോകണ്ട, നീ സിയോനിൽ തന്നെ ഞാൻ നിനക്ക് ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞനായി ചേരാം. But the key is in verse number 1. ഒന്നാമത്തെ വാക്യത്തിൽ എന്റെ താക്കോൽ കിടക്കുന്നത് ഹെർമോൻ പർവ്വതത്തെ കുറിച്ച് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഹാനോക്ക് എഴുതിയ പുസ്തകത്തെ കുറിച്ച് ഒട്ടും തർക്കിക്കാറില്ല. കാര്യം കർത്താവായ യേശു പറഞ്ഞ പല വാക്കുകളിൽ ഹാനോക്കിന്റെ പുസ്തകത്തിനുള്ള ഉദ്ധരണികളുണ്ട്. യൂദ എഴുതിയ ലേഖനം വരെ പലയിടത്തും ഹാനോക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്നുമുള്ള പല ഉദ്ധരണികൾ ഉള്ളത് കൊണ്ട് ഹാനോക്കിന്റെ പുസ്തകത്തെ കുറിച്ച് വി ഡോണ്ട് ആർഗ്യൂ. എങ്കിലും പല ബൈബിൾസിലും നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഹാനോക്കിന്റെ എഴുതപ്പെട്ട ലേഖനങ്ങൾ ഉണ്ട്, ഐ മീൻ പുസ്തകമുണ്ട്. അതിനെ ഞാൻ ഒത്തന്റിക്കേറ്റ് ചെയ്യുകയല്ല, ഓത്തറൈസ് ചെയ്യുകയല്ല, അതിനെ ഖണ്ഡിക്കുകയുമല്ല, ഐ ജസ്റ്റ് റിപ്പോർട്ടിംഗ് ടു യു. എങ്കിലും ഹെർമോന്യ പർവ്വതത്തെ കുറിച്ച് ഹാനോക്കിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പറയുകയാണ്, വീണുപോയ ദൂതന്മാർ വന്ന സ്ഥലമാണ് ഹെർമോന്യ പർവ്വതം. അതുകൊണ്ട് നമ്മൾ ഹെർമോന്യ പർവ്വതത്തിൽ പോകണമെന്നും വസിക്കണം എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് മഞ്ഞ് അവിടെയാണ്, എങ്കിലും സിയോനിൽ പാർക്കുന്നവർക്ക് ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് പെയ്യിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തിയുണ്ട്. ഒന്നാം വാക്യത്തിൽ കാണുന്ന മൂന്ന് വാക്കുകൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. ആ മൂന്ന് വാക്കുകൾ, അറ്റ്ലീസ്റ്റ് രണ്ട് വാക്കുകൾ എടുക്കാൻ ആഗ്രഹിക്കുക. ആ രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ബൈബിൾ പറയുന്നത് നിന്റെ ശിരസിൽ വരണ്ട അഭിഷേകം വന്നിരിക്കും. And you don't have to pay any other price. That's a part of the corporate anointing. Adinu vendi nee ottiri vela mudakkandi aavashyamilla. Adu corporate anointing. By the way, Shimshonu vannadina ottiri vela mudakkandi vannu. Thettai poyengilum avante jeevithathil thetti poyengilum vela mudakkandi vannu. Thalil shavule katti thodade vinnin anubhavam illade matti palarum chennu onnum thodan kaliyade even bhavanathinagathoru maranam nadannal adinte agathu shavasamskara shushrushayil polum participate cheyan kaliyathathu pole nasir rudakkaranay maarandya vela mudakkandi thonnu vyaktiparamaya abhishekathinu. പലരും അവരുടെ വ്യക്തിപരമായ അഭിഷേകത്തിന് വില മുടക്കണം, അല്ല നമ്മളെല്ലാം വില മുടക്കണം. എങ്കിലും വില മുടക്കാതെ വരുന്നൊരു അഭിഷേകമുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മേൽ കോർപ്പറേറ്റ് ആയിട്ട് വന്ന ഒരു അനോയിന്റിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന നോബൽ പ്രൈസസ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന പല പ്രിവിലേജസ് എടുത്താൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ലോകത്തിൻ്റെ ഇക്കണോമിയെ, ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് പോലെ പല ലെവറേജ് ചെയ്യാൻ കഴിയുന്ന പല അധികാര സ്ഥാനങ്ങളിൽ അവരെ ദൈവമാക്കിയതിൻ്റെ പിൻപിൽ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്, ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് ഉണ്ട്, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ലോക ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ആ കോർപ്പറേറ്റ് അനോയിന്റിംഗ് വില മുടക്കിയതല്ല, ആ ജാതിയിൽ ഉണ്ടായതിന്റെ പരിണിത ഫലം. എന്ന് പറഞ്ഞതുപോലെ സഭയുടെ മേൽ ഒരു കോർപ്പറേറ്റ് അനോയിന്റിങ് ദൈവമായിരിക്കും, അതിന് വ്യക്തിപരമായി വില മുടക്കേണ്ട ആവശ്യം വരികയില്ല, അത്
ആദ്യത്തെ വാക്യത്തിലുള്ള താക്കോൽ കണ്ടുപിടിച്ചാൽ മതി. തലയുടെ മേൽ, നമ്മുടെ ശിരസിന്റെ മേൽ മനോഭാവങ്ങളെ, ചിന്താഗതികളെ, മുൻഗണനകളെ മാറ്റുന്ന, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുന്ന ഒരു അഭിഷേകം നമ്മുടെ തലയിൽ വന്നിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോഭാവങ്ങൾ, ചിന്താഗതികൾ, അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ രീതികളെ മാറ്റിമറിക്കുന്നത് പോലെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്ക. കൗൺസിലിങ്ങിനും മറ്റ് പലതിനും ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ആ അഭിഷേകം അവരുടെ തലയിൽ വന്നാൽ അവരുടെ രീതികൾ മാറിയിരിക്കും. രണ്ട്, നമ്മുടെ അനുഭവങ്ങൾ മാറിയിരിക്കും. മഞ്ഞ് അന്വേഷിച്ച് ഹെർമോൻ പർവ്വതത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഹെർമോൻ പർവ്വതത്തിലെ മഞ്ഞ് സിയോൺ പർവ്വതത്തിൽ പെയ്തിരിക്കും. മഞ്ഞ് പെയ്യുന്നത് മാത്രമല്ല, അവിടുത്തെ മഞ്ഞുരുകി യോർദാൻ നദിയായി ചാവുകടലിൽ ചെന്ന് വീഴുന്നിടം വരെ. നിങ്ങൾ ദയവായിട്ട് ഇടയ്ക്ക് അറ്റ്ലസോ വിക്കിപീഡിയയിലോ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനി പറയുന്ന ആശയങ്ങളുടെ ഗൗരവം മനസ്സിലാകും. ഒരു രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രാജ്യത്തിന് പച്ചിപ്പ് നൽകുന്ന, വെള്ളം നൽകുന്ന, അതിൻ്റെ കംപ്ലീറ്റ് രാജ്യത്തിൻ്റെ ഉറവകളും നദികളും അതിൻ്റെ സിസ്റ്റം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിലെ മഞ്ഞ്. എങ്കിലും ആ രാജ്യത്തിന് നന്മ നൽകുന്ന ഹെർമോന്യ പർവ്വതത്തിലെ മഞ്ഞ് സിയോൻ പർവ്വതത്തിൽ പറക്കുന്നവരുടെ മേൽ ദൈവം അയക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. And we are not even prepared. നമ്മൾക്കതിന് പലപ്പോഴും ഒരുക്കം പോലുമില്ല. How do we get prepared? Let's come to verse number 1. ഒന്ന്, ഇതാ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബിഹോൾഡ്. ഈ ബിഹോൾഡ് എന്നുള്ള വാക്യം മനസ്സിലാകണമെങ്കിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് മനസ്സിലാക്കണം. കർത്താവിനെ കുറിച്ച് പറയണം, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ദാറ്റ് ടേക്സ് അവേ ദി സിൻ ഓഫ് ദ വേൾഡ്. ഇതാ, ലോകത്തിന്റെ പാപത്തെ ചുമന്ന്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊരിക്കുന്ന ദൈവത്തിൽ ദേർ ഈസ് സംതിങ് ടു ബി സീൻ. കാണുവാൻ കഴിയുന്നത് പോലെ കർത്താവായ യേശു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊരിക്കുന്ന ദൈവത്തിലെ കുഞ്ഞാടായി. അവിടെ പറയുകയാണ്, കണ്ടാലും, ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് പ്ലസന്റ് ഇറ്റ് ഇസ് ഫോർ ബ്രദേഴ്സ് ടു സ്റ്റേ ടുഗദർ. ആദ്യം ഐ കം ബാക്ക് ടു ദ വേർഡ് ബിഹോൾഡ്. പക്ഷേ അതിന് മുൻപേ പറയട്ടെ, ബ്രദേഴ്സ് എന്നുള്ള വാക്ക്, സഹോദരന്മാർ എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജെൻഡർ ബയസ്ഡ്. പുരുഷന്മാരെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വാക്കല്ല സഹോദരി, സഹോദരന്മാരെ കുറിച്ച് പറയുന്ന വാക്ക്. എങ്കിലും ബ്രദേഴ്സ്, ബ്രദറൻ, സഹോദരന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഞാനും എൻ്റെ അനിയൻ പാസ്റ്റർ ജോൺസൺ, ഞങ്ങൾ രണ്ടുപേരും സഹോദരന്മാർ. ആൻഡ് ഡു യു നോ വൈ? ബിക്കോസ് വി ഹാവ് ദ സെയിം ഫാദർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പിതാവ്, അതുകൊണ്ട് ഞങ്ങൾ സഹോദരന്മാര്. ഓ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ തോട്ട്? What's the concept that dominates your mind? നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഭരിക്കുന്ന ചിന്താഗതി എന്താണ്? ചിലരുടെ ചിന്ത, അറ്റൻഡ് ചെയ്താൽ മതി, ഞാനും ബ്രദറിന്റെ ഭാഗമാണ്, ബ്രദർഹുഡ്, ഫ്രെറ്റേണിറ്റിയുടെ. That's why I titled this message, The Power of Fraternity. അവിടെ വന്ന് ഇരുന്നേച്ചൊക്കെ പോയാൽ മതി, ഞാനും സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. You are not part of the brotherhood, don't worry. വന്നിരുന്നാൽ അറ്റൻഡ് ചെയ്യുന്നതിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, ഓൺലൈനിൽ കാണുന്നതിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. എങ്കിലും when you become a part of the fraternity, ഒരു കുടുംബത്തിന്റെ അംശയാകുക എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം. ഓ, ഞാനൊരു ടീം മെമ്പർ ആണ്, വണ്ടർഫുൾ, പ്ലീസ്, അധികം ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ബട്ട് ടീം മെമ്പർ ആയതുകൊണ്ട് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ഫാമിലി. മെമ്പർഷിപ്പ് എടുത്ത് ഇന്ന് എൻ്റെ അടുക്ക ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ചർച്ചിന്റെ മെമ്പർഷിപ്പ് വേണം, വണ്ടർഫുൾ, മെമ്പർഷിപ്പ് ഫോംസ് അവൈലബിൾ ആണ്, വി കെൻ ഗിവ് യു മെമ്പർഷിപ്പ്. പക്ഷേ മെമ്പർ ആയതുകൊണ്ട് യു ഡോണ്ട് ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി, യു ബിക്കം എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. മെമ്പർഷിപ്പ് അല്ല ഫ്രെറ്റേണിറ്റി, കുടുംബം എന്ന് പറയുന്നത്. അതും ആവശ്യമാണ്. ഓ, ഇപ്പം എനിക്ക് മനസ്സിലായി, കമ്മ്യൂണിറ്റി, റൈറ്റ്, കമ്മ്യൂണിറ്റി, നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടിരിക്കണം. സോറി, യു ആർ മിസ്റ്റേക്കൺ, കമ്മ്യൂണിറ്റി ഇസ് നോട്ട് ഫാമിലി. ഞാൻ ആ ഉദാഹരണം പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് മൂന്ന് വീടുകൾ അതിലോട്ട് മാറിയാൽ ആരാ താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. മുഖപരിചയമുണ്ട്, പേര് പോലും അറിയത്തില്ല, എന്ത് എന്നറിയത്തില്ല. വി ആർ വൺ കമ്മ്യൂണിറ്റി. ഇലക്ട്രിസിറ്റി, വാട്ടർ, റോഡ്, ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരേ കമ്മ്യൂണിറ്റി, അതുകൊണ്ട് ഒരേ ഒരേ ആവശ്യങ്ങളും ഒരേ നന്മകളും ഒക്കെയാണ്. എങ്കിലും പേര് പോലും അറിയത്തില്ല. വി ആർ കമ്മ്യൂണിറ്റി. ഇതിൻ്റെ അകത്തൊരു കമ്മ്യൂണിറ്റി ആയി കാണുന്നവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ്, സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ബട്ട് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ഫാമിലി. ഹാ, ഐ അണ്ടർസ്റ്റാൻഡ്. പാസ്റ്റർ പറയുന്നത് എനിക്ക് പിടി കിട്ടി. ഫെലോഷിപ്പ് വേണം, റൈറ്റ്, കൂട്ടായ്മ വേണം. യു ആർ റോങ്. കൂട്ടായ്മയുള്ളവർക്ക് കൂട്ടായ്മയുടെ നന്മയുണ്ട്, കൂട്ടായ്മ ഇല്ലാത്തവർക്ക് അതിൻ്റെ നന്മ പോലുമില്ല. കൂട്ടായ്മയും കമ്മ്യൂണിറ്റിയും ഇതെല്ലാം നല്ലതാണ്. എങ്കിലും 133 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് 2-3 വാക്യത്തിന്റെ അർത്ഥം അനുഗ്രഹമുണ്ടെന്നല്ല. കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് 2 വാക്യത്തിന്റെയും 3 വാക്യത്തിന്റെയും അനുഗ്രഹമുണ്ടെന്നല്ല. വളരെ വ്യക്തമായി പറയുക, ഫാമിലിയിൽ ഉള്ളവർക്ക് മാത്രമേ 2 വാക്യത്തിന്റെയും 3 വാക്യത്തിന്റെയും അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. സോ വട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ ഫാമിലി? ഭയങ്കര ഒരു ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം യൂത്ത് മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ആശിഷ് ഇരിപ്പുണ്ടായിരുന്നു. ഐ വാസ് ടെല്ലിംഗ്, യു നോ, ആശിഷ് ഈസ് മൈ സൺ. പുറത്തെവിടെയെങ്കിലും ഒരാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ഒരു രോഗം വന്നാൽ, റോസപ്പൂ അയച്ചു കൊടുക്കാം, ഗെറ്റ് വെൽസ് എന്നുള്ള കാർഡ് അയച്ചു കൊടുക്കാം. പക്ഷേ
ആശിഷിനോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഒരാൾക്കോ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഗെറ്റ് വെൽ സൂൺ എന്നുള്ളൊരു കാർഡ് അടിച്ചു വിട്ടാൽ ശരിയാകത്തില്ല. ആശിഷിനോ ഫാമിലി മെമ്പേഴ്സിൽ ഒരാൾക്കോ രോഗം വന്നാൽ ഞാൻ അവന് ഉറക്കളിക്കേണ്ടത്, ആശുപത്രിയിൽ പണം കൊടുക്കേണ്ടത് ഞാൻ. വൈ? കാര്യം ദേർ ഇസ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്. 133-ാം സംഘത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുക, ഓണർഷിപ്പ് ഉള്ള, ചുമതലാബോധമുള്ള, വിലമുടക്കുവാൻ തയ്യാറായ, സമയവും ആരോഗ്യവും പണവും ചെലവഴിച്ച് ചുമതലാബോധമുള്ള കുടുംബത്തിന്റെ അംഗങ്ങളായി സഹോദരന്മാരായി പാർക്കുന്നവർക്ക് മാത്രമേ 2-ാം വാക്യത്തിന്റെയും 3-ാം വാക്യത്തിന്റെയും ആഴമേറിയ അനുഗ്രഹങ്ങളിലേക്ക് കരം കടത്തുവാൻ താക്കോൽ കയ്യിൽ ലഭിക്കുകയുള്ളൂ. മനസ്സിലായാൽ മാത്രം ഒരു ആമേൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. ഹൗ ഡു യു ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി? അടുത്തൊരു ഉദാഹരണം കൂടെ പറഞ്ഞത് പെട്ടെന്ന് ആവർത്തിക്കട്ടെ. ഊബർ ഷെയർ എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരേ സ്ഥലത്തോട്ട് 4 പേര് എയർപോർട്ടിൽ നിന്ന് ഹെബാളിലോട്ട് വരിക, ഞാനും വരുന്നുണ്ട്, 4 പേര് വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഊബർ ഷെയർ എടുത്ത് വന്നാൽ കാണുന്നവർക്ക് അറിയാം ഇവർ പോകുന്നത് ആ 2 ഫ്രണ്ട്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഊബർ ഷെയർ ആയിരിക്കും. പക്ഷേ ഞാനും ജിഷയും ബ്ലസ്സിനും ആശിഷും കൂടെ പോകുമ്പോൾ കാണുമ്പോഴേ അറിയാം ഇത് ഊബർ ഷെയർ അല്ല, ഇത് ഫാമിലിയാണെന്ന്. അതാണ് ബിഹോൾഡ്, നിങ്ങളെ കാണുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് ദ പീപ്പിൾ പറയുന്നതിനെ കുറിച്ചല്ല, നോട്ട് വാട്ട് യു പ്രൊക്ലെയിം, നോട്ട് വാട്ട് യു അഡ്വർടൈസ്. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് ദ പീപ്പിൾ തിങ്ക്? ഓ, ഇതൊരു ഫാമിലി ആണെന്നാണോ അതോ മെമ്പർ ആണെന്നാണോ, ഫാമിലി ആണെന്നാണോ അറ്റൻഡർ ആണെന്നാണോ, ഫാമിലി ആണെന്നാണോ അതോ വാട്ട് എ ഹോൾ. മരുഭൂമിയിൽ വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ സിംഹവും വരും, കരടിയും വരും, അവിടെ കടുവായും വരും, അവിടെ ആനയും വരും, എല്ലാം വന്നിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോകും. ഇറ്റ്സ് നോട്ട് എ കമ്മ്യൂണിറ്റി, ഇറ്റ്സ് നോട്ട് എ ഫാമിലി. പലരും വരുന്നത് വാട്ടർ ഹോൾ പോലെ, വചനമാകുന്ന നിർമ്മലമാകുന്ന ജലത്തിൽ നിന്നും പാല്, മയമില്ലാത്ത പാലും പ്രസംഗവും ഒക്കെ കേട്ട് സന്തോഷിച്ച് അനുഗ്രഹം പ്രാപിച്ചവൻ. യെസ്, വാട്ട് എ ഹോൾ ഹാസ് ഇറ്റ്സ് പർപ്പസ്. ആ വെള്ളം കുടിക്കാൻ വരുന്നത് അതിന് ഉദ്ദേശങ്ങളുണ്ട്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ ഫാമിലി. കുടിക്കാൻ വരുന്നതിനേക്കാൾ കൊടുക്കുവാൻ വരുന്നതാണ് ഫാമിലിയുടെ പ്രത്യേകത. 1-ാം വാക്യത്തിൽ ഭയങ്കര വിലമുടക്കുന്നൊരു താക്കോലാണ് പറയുകയാണ്, ഫാമിലിയായി. അതേസമയം മറ്റുള്ളവർ കണ്ടാൽ തിരിച്ചറിയത്തക്കതുപോലെ ഒരു ഫാമിലിയായി നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ 2-ാം വാക്യത്തിലെ അഭിഷേകത്തിൻ്റെ ഐ കുഡ് ടച്ച് ദ എൻറ്റയറിറ്റി, അതിൻ്റെ പൂർണ്ണത സംസാരിക്കാൻ സാധിച്ചില്ല. തലയിലേക്ക് പകരപ്പെടുന്ന ചിന്താഗതികളെ, ക്രിയേറ്റിവിറ്റിയെ, ലീഡർഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, പൗരോഹിത്യ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, കൃപാവരങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ശരീരത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന, മുഖത്തെ പ്രകാശിപ്പിക്കുന്ന, മാറ്റുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തലങ്ങൾ വിലമുടക്കാതെ നമ്മളുടെ മേൽ പകരപ്പെടണമെങ്കിൽ 1-ാം വാക്യത്തിലെ താക്കോൽ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരമാകുന്നു, മറ്റുള്ളവർ കാണുമ്പോൾ തിരിച്ചറിയത്തക്ക തലത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരുണ്ടോ, 2-ാം വാക്യത്തിലെ അഭിഷേകത്തിന്റെ തലം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി വന്നിരിക്കും. ഉണങ്ങി വരണ്ട ദേശത്ത് പാർക്കുന്നത് പോലെ സിയോനിലാണെങ്കിലും പാർക്കുന്നവരുണ്ടോ? നിങ്ങൾ മഞ്ഞന്വേഷിച്ച് ഹെർമോൻ പർവ്വതത്തിൽ പോകേണ്ട ആവശ്യമില്ല. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ നിങ്ങൾക്ക് വേണ്ടി ദീർഘായുസ്സും സകല നന്മകളും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എവിടെ കൂട്ടത്തിൽ വന്നിരിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമല്ല കുടുംബത്തിൻ്റെ അംഗം എന്നതുപോലെ സമയവും അധ്വാനവും ചെലവഴിച്ച്, പ്രയത്നം ചെലവഴിച്ച് കുടുംബത്തിൻ്റെ അവകാശികളെന്ന് മാത്രമല്ല അതിൻ്റെ ചുമതലയുള്ളവരായി മാറുവാൻ ആത്മീയ പക്വതയിൽ ആത്മീയമായി വളരുവാൻ ചിലർ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ ബൈബിൾ പറയുന്നു കാണത്തക്കതുപോലെ, ബിഹോൾഡ്, കാണത്തക്കതുപോലെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ആ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ആകാശത്തിലെ മഞ്ഞും തലയിൽ വരുന്ന, ശിരസിൽ വരുന്ന ആ അഭിഷേകവും നിങ്ങളുടെ അവകാശമായിരിക്കും. കരങ്ങൾ തട്ടിക്കത്താൻ നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആ വെളിപ്പാട്, ആ വചനം ഒരിക്കലും ഞങ്ങളുടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയത്തില്ല. എങ്കിലും ഞങ്ങളുടെ ആത്മാവിനാൽ ഇന്ന് ചിലരുടെ അകത്തേക്ക് ദർശനവും വെളിപ്പാടും പകരണമേ എന്ന ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ നേരി നിൽക്കാമെങ്കിൽ ഐ എം ജസ്റ്റ് ഗോണ്ട് പ്രേ ദ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് സംസാരിക്കട്ടെ. വാക്കുകളുടെ പരിമിതികൾക്കപ്പുറം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നട്ടിരിക്കുന്നിടത്ത്, ക്രിസ്തുവിന്റെ ശരീരമാകുന്നിടത്ത്, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, വേർ എവർ യു ആർ പ്ലാന്റഡ്, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് നിങ്ങളെ നട്ടിരിക്കുകയാൽ ശരീരത്തിൽ ലഭിക്കുന്ന സംരക്ഷണവും നറിഷ്മെന്റും അതിൻ്റെ ആരോഗ്യവും ഒക്കെ നല്ലതാണ്. എങ്കിലും ശരീരത്തിന് ഞാൻ ചെയ്തെടുക്കേണ്ട ഫങ്ഷൻസ് എല്ലാ അവയവങ്ങൾക്കുമുണ്ട്. ഞാൻ ചെയ്തെടുക്കേണ്ട അവയവം എന്നതുപോലെ ഞാൻ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 133-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിലും വിലമുടക്കാതെ കോർപ്പറേറ്റ് ആയി വരുന്ന അനോയിന്റിംഗിന്റെ ആഴങ്ങൾ
നമ്മൾ പലരും പല അനോയിന്റിങ്ങിന്റെ സർഫസ് സ്ക്രാച്ച് ചെയ്യുന്നവരാണ്, അതിന് മുകൾ പരപ്പിൽ മാത്രം തെന്നിത്തെന്നി പോകുന്നവരാണ്. എങ്കിലും ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴമേറിയ ആത്മീയ തലങ്ങൾ വെളിപ്പെട്ട് വരുവാൻ രണ്ടാം വാക്യത്തിലും മൂന്നാം വാക്യത്തിലുള്ള ആത്മീയ അനുഭവങ്ങളും അഭിഷേകവും, മൂന്നാം വാക്യത്തിലുള്ള ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് പോലെ രാജ്യത്തിന്റെ ഇക്കണോമിയെ ബാധിക്കുന്നത് പോലെ, രാജ്യത്തിന്റെ പച്ചപ്പിനെ ബാധിക്കുന്നത് പോലെ, അത് ഹെർമോൻ പർവ്വതത്തിന്റെ അവകാശമാണെന്ന് നമ്മൾക്ക് തോന്നിയാലും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് പോലെ ചില ജീവിതത്തിന്റെ മാറ്റങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ സഹായിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇതിന്റെ അകത്ത് രോഗികളായി കടന്നു വന്നിട്ടുള്ളവർ, ഇതിന്റെ അകത്ത് അത്ഭുതങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർ, വിടുതലിനായി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയുടെ മറുപടികൾ ആഗ്രഹിക്കുന്നവർ, അടുത്ത പാട്ടുപാടി ഞങ്ങൾ സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു ആത്മീയ തലം വ്യാപരിച്ചിരിക്കും. ഇപ്പോൾ തന്നെ ആ ആത്മീയ വ്യാപാരം ഇതിനകത്ത് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, can you all put on your hands please? അങ്ങനെയുള്ളവർ മാത്രം അവരുടെ കരങ്ങൾ ഉയർത്തിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓൾ റൈറ്റ്, ഈ കരം ഉയർത്തിയവർക്കായി സ്തോത്രം. ബട്ട് ഇഫ് യു ഹാവ് എ വെരി സ്പെസിഫിക് നീഡ്, സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും വരാനല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും മേ ബി വൺ, മേ ബി ടു, മേ ബി ത്രീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളവർ, ഇഫ് യു വോണ്ട് കം അപ് ടു ദ ഫ്രണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം എടുക്കും അധികം പ്രാർത്ഥിച്ച്. ഐ'm not asking anybody to come. എങ്കിലും ഇന്നലെ ഞാൻ കുറേ പേരോട് വരാൻ ആവശ്യപ്പെട്ടു. ആ വരാൻ ആവശ്യപ്പെട്ടതിൽ ആരെങ്കിലും ഫസ്റ്റ് സർവീസിന് വരാതെ സെക്കൻഡ് സർവീസിലാണ് വന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാനും അല്ല, എനിക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കണം, അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിനകത്ത് ഒരു ശക്തിയുണ്ട്, അതിൻ്റെ ഒരു ആത്മീയ തലമുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കഥാവേ എന്ന് മുൻപോട്ട് കടന്നു വരുന്നവരെ പ്രത്യേകിച്ചും അല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരെയും, ഓൺലൈനിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ മേൽ ഒരു ദൈവിക ശക്തിയുടെ പ്രവാഹം, അസൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ പ്രവാഹം, ഇവിടെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്വത്തിൻ്റെ ഒരു തലം, യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയുടെ അഭിഷേകത്തിൻ്റെ കോർപ്പറേറ്റ് അനോയിന്റിങ്ങിൻ്റെ ഒരു തലം. പ്രത്യേകിച്ച് 133-ാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ആഴമേറിയ തലങ്ങൾ വെളിപ്പെട്ട് വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് മുൻപിൽ വന്നവരെയും അല്ല ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഐ ഇനീഷ്യേറ്റ്, ഐ ട്രിഗർ ഓഫ് ഹീലിംഗ് മിനിസ്ട്രി. ആ ഹീലിംഗ് മിനിസ്ട്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. ഇതിന്റെ അകത്ത് വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു തലത്തെ ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. വാക്കുകളുടെ പരിമിതികൾക്കപ്പുറം ഇതിൻ്റെ അകത്ത് ചില ആത്മപ്രവൃത്തികൾക്കത്ത ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇതിൻ്റെ അകത്ത് മുൻപോട്ട് വന്ന ഏവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. മുൻപോട്ട് വന്നോട് ഞാൻ പറയട്ടെ, ദർ ഇസ് എ ഡെഫിനറ്റ് ടച്ച് ഓൺ യു, അത് നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ബി ബാക്ക് ഇൻ യുവർ പ്ലേസ്.